ഡിജിറ്റൽ കിസാൻ ഫാമിംഗ് ആൻഡ് ഓർഗാനിക് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. പുത്തൻകുരിശിൽ പാത്രിയാർക്ക സെന്ററിൽ വച്ച് കേന്ദ്ര കൃഷിമന്ത്രി കൈലാഷ് ചൗധരിയും കേരള കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറും ചേർന്ന് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയതരം കൃഷി രീതികളെ കുറിച്ച് സെമിനാർ കൃഷിയിൽ അഭിരുചിയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 10 കർഷകരെ ആദരിക്കുന്ന ചടങ്ങും നടത്തി. 20 കർഷകർ കൂടുന്ന ഗ്രൂപ്പുകൾ വഴി കർഷകർക്ക് സബ്സിഡി നിരക്കിൽ പാൽ സംസ്കരണ യൂണിറ്റ്, മത്സ്യവളർത്തൽ, വെളിച്ചെണ്ണ യൂണിറ്റുകൾ, ഏലക്ക സംസ്കരണം, തേനീച്ച വളർത്തൽ തുടങ്ങിയ കൃഷി രീതികൾ നടപ്പിലാക്കാൻ ഇവിടെ നിന്നും സഹായിക്കുന്നു. മഹേന്ദ്ര കമ്പനിയുടെ കൃഷി ഉപകരണങ്ങളുടെ സ്റ്റാൾ പ്രസ്തുത സെമിനാർ നടക്കുന്ന സ്ഥലത്ത് ക്രമീകരിച്ചിരുന്നു. സബ്സിഡി നിരക്കിൽ ട്രാക്ടർ, ട്രില്ലർ, മറ്റ് കൃഷി ഉപകരണങ്ങൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ശുദ്ധമായ തേൻ, വൻതേൻ, കിറുതേൻ, വെളിച്ചെണ്ണ, ഏലക്ക മുതൽ എല്ലാവിധ സുഗന്ധ വ്യഞ്ജനങ്ങളും കർഷകരുടെ കയ്യിൽ നിന്നും നേരിട്ട് വാങ്ങുവാൻ സാധിക്കുമെന്ന് സ്റ്റേറ്റ് കോർഡിനേറ്റർ കുര്യാക്കോസ് തളിയിച്ചിറ. ന്യൂസ് ബ്യൂറോ, പുത്തൻകുരിശ്. തൊടുപുഴയുടെ അഭിരുചിക്കനുസൃതമായ രുചിക്കൂട്ടുകളുമായി ഹോട്ടൽ വുഡ്ലാൻഡ്സ്. അതിവിശാലമായ ഇരിപ്പിട സൗകര്യങ്ങളോടുകൂടി, അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി, അതിവിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കി, സ്വാദേറിയ വെജിറ്റേറിയൻ വിഭവങ്ങളുമായി. സൗഹൃദത്തിന്റെ കണ്ണികൾ ഒരിക്കൽ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഹോട്ടൽ വുഡ്ലാൻഡ്സ്, തൊടുപുഴ മടക്കത്താനം കൊച്ചങ്ങാടിയിൽ.